സ്വർണവില തകർന്നു. മൺസൂണും മറ്റുള്ള കാര്യങ്ങളും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണമെന്നോ വാങ്ങണോ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവരെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. ഓക്കെ, മൺസൂണ് ഇന്ത്യൻ ഡിമാൻഡ് കുറച്ച് കുറഞ്ഞു ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ. കല്യാണമൊക്കെ പന്തിട്ട പൊളിഞ്ഞു നടൂലേ എന്നൊക്കെയാണ് ചില റിപ്പോർട്ടുകളൊക്കെ. ഞാൻ പറയാട്ടോ, ഇന്ത്യയിൽ എന്ന് പറയുന്ന ചാനൽ അങ്ങനെ മൈൻഡ് പിറകെ പോകുന്ന ചാനലൊന്നുമല്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു ഗോൾഡിന് ഒരു മൊമെൻറ്റം ഒന്നുമില്ല. ഗോൾഡ് പ്രൈസ് ഉയർത്താൻ വേണ്ടിയിട്ട് എവിടെയും വലിയ ആറ്റം ബോംബോ ന്യൂക്ലിയർ ബോംബോ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ മൂന്നാം ലോകമായി ഉണ്ടാകുന്ന ഒരു ഇതൊന്നും ഈ ഒരു രണ്ട് മൂന്നാല് ദിവസത്തിനുള്ളിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തന്നെ ഒരു റഷ്യ യുക്രൈൻ യുദ്ധം ഞങ്ങൾക്ക് പോകണ്ട, വെറുക്കും നിങ്ങൾക്ക്. ഞാൻ ഇതിലേക്ക് വരാം. ലോവർ യു എസ് കൺസ്യൂമർ കോൺഫിഡൻസ് ഫാൾ ടു 100.4. അതും ഗോൾഡ് ഇടിയാൻ കാരണമായി. ഗോൾഡ് എന്താ പറയുക, ഫണ്ടമെൻ്റലി സീക്കിങ് എ ഗ്രിപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അതായത് ഒരു ഗോൾഡ് ഇങ്ങനെ നോക്കുകയാണ്, ഒരു ഗ്രിപ്പ് എവിടെയെങ്കിലും ഒന്ന് വീഴ് എവിടെ കിട്ടുന്നത്, ഗോൾഡ് ഇനിയും വീഴും. അതായത് ടെക്നിക്കലി സ്റ്റിൽ ഫേസിങ് എ ഡിപ്പ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ കുറച്ചും കൂടി താഴേക്ക് വരും. വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക. റഷ്യ യുക്രൈൻ യുദ്ധവും ആയാലും അതേപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീവ്രമാകാനുള്ള സാധ്യതയുണ്ട്. അതുണ്ടാകുമ്പോൾ ഗോൾഡ് ഭയങ്കരമായ നമ്പറിലേക്ക് പോകും. പക്ഷേ സോൾവ് ആവട്ടെ എന്നാണ് ഇന്ത്യയിൽ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ ഇസ്രായേൽ ഇസ്ബുള്ള പ്രോബ്ലം വരികയാണെങ്കിൽ അപ്പോഴും ഗോൾഡ് ഉയരും. ഇപ്പോൾ അത് വലിയ രീതിയിൽ പോയിട്ടില്ല. ഈ രാത്രികൾ മണിക്കൂറുകൾ മനസ്സിലായില്ലേ, അത് ഈ സമയത്ത് അതൊക്കെ പ്രശ്നങ്ങളായിട്ട് മാറാം. ഓക്കെ, അത് മാറുമ്പോൾ ഗോൾഡ് ഉയരും. അപ്പോൾ ഗോൾഡ് നാളെ ഒരു ഇപ്പോൾ ഉള്ളത് 53,000 ആണ്. എന്തിന് പവന്? 916 സ്വർണത്തിന് ഗ്രാമിനാണെങ്കിൽ 6,625. നാളെ ഒരു 160 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. നാളെ മീൻസ് ഇപ്പോൾ പുലർച്ചയിലേക്ക് ഇങ്ങനെ എത്താൻ പോവുക, ഒരു മണിക്കൂറും കൂടി ആയ പുലർച്ചയായി മാറി. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ പ്രശ്നങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. ഇത് ഇസ്രായേൽ വലിയ രീതിയിൽ അറ്റാക്കിങ്ങൾ മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരുമെന്നാണ് ഇപ്പം നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആക്രമണം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേൽ ഇന്ന് വലിയ രീതിയിൽ ലെബനോണിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞു ഭയങ്കര അവർ പറഞ്ഞ പോലത്തെ അറ്റാക്ക്, വലിയ അറ്റാക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടില്ല. ഓക്കെ, അടുത്ത അപ്ഡേറ്റ് എന്തായാലും അറിയിക്കും. അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.